ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ മാത്തമാറ്റിക്സിലെ വെൻ ലൈൻ ജോയിൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെൻ ലൈൻ ജോയിൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പ്രധാനമായിട്ടും ചാപ്റ്റർ എൻഡ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സെറ്റ് സ്ക്വയർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ, ആംഗിൾസ് ഇൻ സെറ്റ് സ്ക്വയർ, സെറ്റ് സ്ക്വയർ എത്ര തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ അതിൻ്റെ ഒരു അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഏറ്റവും എൻഡിലായിട്ട് പാഠം അവസാനിക്കുന്ന ഭാഗത്ത് എന്താണ് ജോയിനിങ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി കാണാം. സോ ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പേപ്പറും ഉണ്ട് എങ്കിൽ, പെൻസിലും പേപ്പറും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ സെറ്റ് സ്ക്വയർ ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീണ്ടും ഈ പാഠത്തെപ്പറ്റി സംസാരിക്കാൻ സമയം കിട്ടി എന്ന് വരില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാം 24 എക്സാമാണ്, നമ്മളിപ്പോഴേ ഒരു ലീവൊക്കെ വന്നിരിക്കുകയാണ്. സോ നമുക്ക് അടുത്ത ചാപ്റ്റർ ഈക്വൽ ഷെയറിംഗ് ആണ് അടുത്ത ചാപ്റ്റർ. ഈക്വൽ ഷെയറിംഗ് കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ്. സോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, സെറ്റ് സ്ക്വയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ സെറ്റ് സ്ക്വയറും പെന്നും പെൻസിലും പേപ്പറും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വരച്ച് മനസ്സിലാക്കുക. കുറേ കുട്ടികൾക്ക് അറിയാം, അറിയാത്തവരൊന്നുകൂടി ശ്രദ്ധിക്കുക, അറിയുന്നവർ കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ എന്താണ്? നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ ഉള്ള ഒരുപാട് ഡിവൈസുകളിൽ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഒരു ഇൻസ്ട്രുമെൻ്റാണ് സെറ്റ് സ്ക്വയർ. ഇതുപോലത്തെ രണ്ട് പെയർ നമുക്ക് കാണാൻ പറ്റും, സെറ്റ് സ്ക്വയേഴ്സ് എന്ന് നമ്മൾ പറയാം. ദേ ഇതുപോലത്തെ ഒരു സാധനമുണ്ട്, ദെൻ ദേ ഇതുപോലത്തെ വേറൊരു സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി, സെറ്റ് സ്ക്വയർ ആയിട്ട് രണ്ടെണ്ണം നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രണ്ടിന് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിലെ വ്യത്യാസം, അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സെറ്റ് സ്ക്വയേഴ്സിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഒരു സെറ്റ് സ്ക്വയറിലുള്ള ആംഗിളുകളിലാണ് വ്യത്യാസം. ആംഗിൾ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ആംഗിൾ. ആംഗിൾ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും രണ്ട് ലൈന്, ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈന് വരക്കാം. ഞാൻ ഈ വരക്കുന്നത് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആവണമെന്നില്ല, ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു, ദെൻ വേറൊരു ലൈന് കൂടി ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ പോയിൻ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈനുണ്ട്, ദെൻ ഈ ഒരു ലൈനുണ്ട്, അത് രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. വളരെ എളുപ്പമല്ലേ? ഇപ്പോൾ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്താൽ ഉണ്ടാക്കുന്ന ഒരു ഫോർമാറ്റ്, അതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ സെറ്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോ സെറ്റ് സ്ക്വയർ വെച്ച് പഠിക്കാം, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓരോ സെറ്റ് സ്ക്വയർ വെച്ച് പഠിക്കാം. നമ്മൾ ആദ്യത്തെ സെറ്റ് സ്ക്വയർ എടുക്കുകയാണ്. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്തു. ഒരു മിനിറ്റ്, ഇതങ്ങ് മയച്ച് കളയട്ടെ, വരെ നമുക്ക് ആവശ്യമില്ല ആക്ച്വലി. ഓക്കെ, ഈ ഒരു സെറ്റ് സ്ക്വയർ നമ്മളെടുത്തു. ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു രണ്ടിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ കയ്യിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, ദേർ ഇസ് നോ ഡൗട്ട്. പക്ഷേ ഇനി അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിളുകളിലാണ്. എന്തിലാണ്? ആംഗിളുകളിലാണ്. നിങ്ങൾ രണ്ട് സെറ്റ് സ്ക്വയറും ഇതുപോലെ, ഇത് നിങ്ങളുടെ പേജാണെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാം കേട്ടോ, ഇങ്ങനെയൊക്കെ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക, ഇത് ഈ രീതിയിൽ തന്നെ സെറ്റ് സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന് രണ്ടിനെ പറ്റിയിട്ടും പഠിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ആംഗിളിനെ പറ്റി സംസാരിക്കാം. ഒരു സെറ്റ് സ്ക്വയറിൽ, ഇപ്പോൾ ഈ ഒരു സെറ്റ് സ്ക്വയറാണ് ഞാൻ ആദ്യം എടുക്കുന്നത്, ഒരു സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിളുകളാണ് ഉണ്ടാവുക. ഒരു സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിളാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മൂന്ന് ആംഗിൾ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ആംഗിള്? ആദ്യം നമ്മൾ ഇതല്ലേ എടുക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കാം. നോക്കി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ, കാരണം ഇവിടെ ഇങ്ങനൊരു ലൈന് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനൊരു ലൈന് വരുന്നുണ്ട്, രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ദെൻ ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, വേറൊരു ലൈൻ ഇവിടെ ഇങ്ങനെ നീണ്ട് വരുന്നുണ്ട്, ദെൻ ഇത് രണ്ടും കൂടി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ട്.
ഇതിങ്ങനെ നീണ്ടു പോയിട്ട് ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ഇതും ഇങ്ങനെ നീളത്തിൽ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഞാനിപ്പോൾ ഈ പോയിൻ്റർ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ വരയൊക്കെ ചെരിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കണം. ഇത് വരയ്ക്കണമെന്നില്ല, ആംഗിളുകൾ മനസ്സിലാക്കേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിൾ ഉണ്ട്. ഈ ഒരു സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിലും മൂന്ന് ആംഗിൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ആംഗിളിൻ്റെ കാര്യം കുഴപ്പമില്ലല്ലോ. ഒരു സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിൾ ഉണ്ട്. രണ്ട് സെറ്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ഇതെടുത്തു കഴിഞ്ഞാലും ഒന്നിൽ നമുക്ക് മൂന്ന് ആംഗിൾ കാണാൻ സാധിക്കും. ഇനി ഈ ആംഗിളിൻ്റെ ഒക്കെ അളവ് എത്രയാണ്, മെഷർമെൻറ്റ് എത്രയാണ്? ഓരോ ആംഗിളിനും ഓരോ അളവുണ്ടാവുമല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ആദ്യം ഈ ഒരു സെറ്റ് സ്ക്വയറിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഒരു മിനിറ്റ്, ഇതങ്ങ് മായച്ചു കളയട്ടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സെറ്റ് സ്ക്വയറിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് തൽക്കാലം സംസാരിക്കാം. ഓക്കെ, റെഡ് തന്നെ ഇരിക്കട്ടെ അല്ലേ, കളർ റെഡ് വരട്ടെ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ ഒരു ആംഗിൾ, അഥവാ ഇങ്ങനെ കറക്റ്റ് കുത്തനെയായിട്ട് എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ആംഗിൾ, ആ ആംഗിളാണ് 90 ഡിഗ്രി. എത്രയാണ് 90 ഡിഗ്രി? ഡിഗ്രി ഇതെന്നറിയാലോ, മുകളിൽ ചെറിയൊരു വട്ടം ഇട്ടാൽ മതി, അതിനാണ് 90 ഡിഗ്രി. എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ആംഗിളാണ് 90 ഡിഗ്രി. ദെൻ അതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് വേറൊരു ആംഗിൾ കാണാൻ സാധിക്കുന്നില്ലേ? ഇതാ ഈ ഒരു ആംഗിൾ, 90യേക്കാൾ കുറച്ചുകൂടി ചെറുതാണ് അതല്ലേ, 90യേക്കാൾ കുറച്ചുകൂടി ചെറുതാണ്, അതാണ് 60 ഡിഗ്രി. 60 ഡിഗ്രി. ദെൻ ഇങ്ങേ അറ്റത്ത് വേറൊരു കുഞ്ഞ് ആംഗിൾ കൂടിയുണ്ട്, ഒരു ചെറിയൊരു ആംഗിൾ കൂടിയുണ്ട്. ഈ സെറ്റ് സ്ക്വയറിലെ ഏറ്റവും കുഞ്ഞ് ആംഗിളാണ്, അതാണ് 30 ഡിഗ്രി. 30 ഡിഗ്രി. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ ഇപ്പോഴേ മനസ്സിലായിക്കോ. എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു 90 ഡിഗ്രി, അതിൻ്റെ നേരെ വലതുവശത്ത് ഒരു 60 ഡിഗ്രി, ദെൻ ഏറ്റവും മുകളിലായിട്ടൊരു 30 ഡിഗ്രി. ഇത് സെറ്റ് സ്ക്വയർ ഇങ്ങനെ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിനെ തലതിരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ വരുമ്പോൾ സെറ്റ് സ്ക്വയർ ഇതുപോലെ കൃത്യമായിട്ട് വെക്കാം. ദെൻ എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ പേരാണ് 90, 60, 30. അപ്പോൾ നിങ്ങളോട് പറയാം 90, 60, 30 സെറ്റ് സ്ക്വയർ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ എടുക്കണം. ക്ലിയർ ആണേ, പ്രശ്നമില്ലല്ലോ. ആംഗിളുകൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യത്തെ സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിളുകളുണ്ട്, ആ ആംഗിളാണ് 90, 60, 30 ഡിഗ്രികൾ. ഓക്കെ, ആദ്യത്തേത് എൽ ഷേപ്പിൽ 90 ഡിഗ്രി, പിന്നെ 60 ഡിഗ്രി, പിന്നെ 30 ഡിഗ്രി. ദെൻ വി ഗോ ടു നെക്സ്റ്റ് സെറ്റ് സ്ക്വയർ. എന്താണ് അടുത്ത സെറ്റ് സ്ക്വയറിൻ്റെ അവസ്ഥ? എത്ര ആംഗിളുകളുണ്ട്? ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ഈ സെറ്റ് സ്ക്വയറിൽ മൂന്ന് ആംഗിളുകളുണ്ട്. ഇവിടെ നോക്കിയ ഒരു എൽ ഷേപ്പിൽ കാണപ്പെടുന്ന ആംഗിളില്ലേ, ഇതാ ഇവിടെ ഒരു എൽ ഷേപ്പിൽ കൃത്യമായിട്ടൊരു ആംഗിൾ നമുക്ക് കാണാം. എത്രയായിരിക്കും എൽ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ? ഓഫ് കോഴ്സ് 90 ഡിഗ്രി, 90 ഡിഗ്രി തന്നെ ആയിരിക്കും. എൽ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദെൻ ഈ അറ്റത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ട്. ആ രണ്ട് ആംഗിളും കാണുമ്പോൾ നിങ്ങൾ നോക്കി ഏകദേശം ഒരുപോലെ ഇരിക്കുന്നില്ലേ? ആ രണ്ട് ആംഗിളും ഈക്വലാണ്, ഒരേ അളവാണ്. അതായത് 45 ഡിഗ്രി, 45 ഡിഗ്രി. അപ്പോൾ ഇതും എത്രയാണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി. ക്ലിയർ ആണോ? രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ സെറ്റ് സ്ക്വയർ പറഞ്ഞു 90, 60, 30 സെറ്റ് സ്ക്വയറാണ്. രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ 90, 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയറാണ്. ഓക്കെ, വേറെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സെറ്റ് സ്കോർ ഇതുപോലെ വെക്കുക. ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം 90 ഏതാണ്, 45 ഏതാണ്, ദെൻ 60 ഏതാണ്, 30 ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. രണ്ട് സെറ്റ് സ്കോറിലും കോമൺ ആയിട്ട് ഒരു ആംഗിൾ ഉണ്ട്, ആരാണ്? നിങ്ങൾ പറഞ്ഞു രണ്ട് സെറ്റ് സ്കോറിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആംഗിൾ ആരാണ്? ആ ഇവിടെ തന്നെ കാണാം അല്ലേ, ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, ഇവിടെയും ഒരു 90 ഡിഗ്രി ഉണ്ട്. 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ രണ്ട് സെറ്റ് സ്ക്വയറിലുണ്ട്. 45 രണ്ടിലുണ്ടോ? ഇല്ല, 45 ഈ സെറ്റ് സ്ക്വയറിൽ മാത്രമേ 45 ഉള്ളൂ.
സിക്സ്റ്റിയും തേർട്ടിയും ഈ ഒരു സെറ്റ് സ്ക്വയറിൽ മാത്രമേയുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട്, അതിൽ ഓരോന്നിൻ്റെയും വലിപ്പം വ്യത്യാസമാണ്, അതുപോലെ തന്നെ ആംഗിളുകളും വ്യത്യാസമാണ്. ആദ്യത്തെ സെറ്റ് സ്ക്വയറിൽ 90, 60, 30 ഡിഗ്രി, രണ്ടാമത്തെ ഇതിൽ 90, 45, 45 ഡിഗ്രി, 45, 45, 90 പിന്നെ ഏതാണ് 90, 60, 30 അതിൻ്റെ ഒരു സെറ്റ് സ്ക്വയർ. അങ്ങനെ രണ്ട് സെറ്റ് സ്ക്വയറാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ആംഗിളുകൾ മാറിപ്പോകരുത്. ഇതറിയില്ലെങ്കിൽ വരച്ചു പഠിക്കുക, സെറ്റ് സ്ക്വയർ ഇതുപോലെ തന്നെ വയ്ക്കുക, അതിൻ്റെ മോഡൽ പഠിക്കുക, ആംഗിള് എഴുതി പഠിക്കുക. ഒന്ന് 90, 60, 30, മറ്റേത് 90, 45, 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ. ദെൻ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി നമ്മൾ നോക്കുന്നത്. വെയിറ്റ് എ സെക്കൻഡ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് മയച്ചു കളയട്ടെ. ഓക്കെ, എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആംഗിളുകൾ വരയ്ക്കാനും ഷേപ്പ് വരയ്ക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിൽ പറയാം. സംശയം എന്തെങ്കിലുണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. ഉദാഹരണമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഒരു 60 ഡിഗ്രി 60 ഡിഗ്രി കോൺ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? നിങ്ങളോട് പറയുകയാണ് 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. ഡ്രോ ആൻ ആംഗിൾ ഹാവിങ് മെഷർമെൻറ്റ് 60 ഡിഗ്രി 60 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 60 ഡിഗ്രി എന്ന് പറയുന്ന കോണളവ് ഏത് സെറ്റ് സ്ക്വയറിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഏത് സെറ്റ് സ്ക്വയറിലാണ്? ഈ സെറ്റ് സ്ക്വയറിലാണോ 60 ഉള്ളത്, അതോ ഈ സെറ്റ് സ്ക്വയറിലാണോ? ഈ സെറ്റ് സ്ക്വയർ രണ്ടാമത്തേതിൽ, ഒന്നാമത്തേതിലല്ല, രണ്ടാമത്തേതിലാണ് 60 ഡിഗ്രി ഉള്ളത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഏതാണ് 60 ഡിഗ്രി കോണ്? ഇതാണോ? അല്ല, 90 ആണ്. ഇതാണോ? അല്ല, 30 ആണിത്. പിന്നെ ഏതാണ് 60? യെസ്, ഈ കോണാണ് 60 ഡിഗ്രിയുടെ കോണ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് 60 ഡിഗ്രി കോണളവ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 60 ഡിഗ്രിയിലേ വരക്കേണ്ടത്. എങ്ങനെ വരക്കും? വളരെ എളുപ്പമാണ് നമ്മൾ 60 ഡിഗ്രി വരയ്ക്കാൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരയ്ക്കുക. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കുന്നു, വരച്ചല്ലോ. ഇനി അടുത്ത പരിപാടി ശ്രദ്ധിച്ചോളെ. നമുക്ക് 60 ഡിഗ്രി ഏതൊക്കെ രീതിയിൽ വരയ്ക്കാം നിങ്ങൾ നോക്കുക. ഒന്നുകിൽ നമുക്ക് ഈ എൻഡ് ഉണ്ടല്ലോ, ഇത് അമാശിപ്പം കാണിക്കുന്ന ഈ എൻഡിൽ 60 ഡിഗ്രി വരയ്ക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്ത് 60 ഡിഗ്രി വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻഡിൽ 60 ഡിഗ്രി വരയ്ക്കാം, കുഴപ്പമില്ല. എവിടെ വരച്ചാലും കുഴപ്പമില്ല, 60 ഡിഗ്രി ആയാൽ മാത്രം മതി. ഒന്നുകിൽ ഈ ഭാഗത്ത് വരയ്ക്കാം, അല്ലെങ്കിലോ ഈ ഭാഗത്ത് വരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഈ ഭാഗത്താണ് വരയ്ക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ എ, ഇവിടെ ബി. എയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 60 ഡിഗ്രി വരക്കാം, ബിയിൽ വേണമെങ്കിൽ 60 ഡിഗ്രി വരക്കാം. ഞാനിപ്പം എ ഉപയോഗിച്ചിട്ടാണ്, അഥവാ ഈ എൻഡ് പോയിൻ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. എങ്ങനെ വരയ്ക്കും നോക്കിക്കോ. ഞാൻ ആദ്യം എൻ്റെ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയറിൽ ഈ എയിലാണല്ലോ ഞാൻ 60 ഡിഗ്രി വരയ്ക്കുന്നത്. ആ എയിലേക്ക് എൻ്റെ 60 ഡിഗ്രി കൊണ്ടുവയ്ക്കുക. ദ എയിലേക്ക് ഞാൻ ഏകദേശം കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ മതിയോ? പോരാ. ഇതിനെന്ത് ചെയ്യണം? ഈ സെറ്റ് സ്ക്വയറിനെ ഇതുപോലെ ഇങ്ങനെ തിരിച്ച് നേരെ കൃത്യമായി 60 ഡിഗ്രി ചേർത്ത് വെക്കണം. നോക്കിക്കേ, ഇവിടെയാണ് 60 ഡിഗ്രി അല്ലേ. ഇതാണ് 60 ഡിഗ്രി, ഇത് നമ്മുടെ 90, ഇത് നമ്മുടെ 30. അപ്പോൾ ഈ 60 ഡിഗ്രി എയിലാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. എയിൽ ഞാനിങ്ങനെ 60 ഡിഗ്രി ചേർത്ത് വെച്ചു. എന്നിട്ടോ? എന്നിട്ടെന്താ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു വര ഇങ്ങനെ ഇതുമായി ചേർത്ത് ഇങ്ങനെ ഇവിടത്തേക്ക് വരയ്ക്കും. അപ്പോൾ ഇത് എത്ര ഡിഗ്രി നമുക്ക് കിട്ടി? 60 ഡിഗ്രി എന്ന് പറയുന്ന കോണ് നമ്മൾ വരച്ചു. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഈ കോണത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ കോണത്രയാണ്? 30 ഡിഗ്രിയാണ്. നമ്മളോട് 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു വര വരച്ചു. ദെൻ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ചു, ഇവിടെ ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് വരച്ചു. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി വേറൊരു ഉദാഹരണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും. വേറെ ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. 45 ഡിഗ്രി വരക്കാനാണ് പറഞ്ഞത് എങ്കിൽ എങ്ങനെ വരയ്ക്കും? 45 ഡിഗ്രി വരക്കാനാണ് പറഞ്ഞത് എങ്കിൽ എങ്ങനെ വരക്കും? നമ്മളിവിടെ പ്രൊട്രാക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ. അത് ഉപയോഗിക്കുന്നേയില്ല, പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നേയില്ല. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മാത്രമാണ് നമുക്ക് വരക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു. ഇത് നമുക്കറിയാം, ഒന്നുകിൽ ഈ എൻഡിൽ നമുക്ക് 45 ഡിഗ്രി വരക്കാം, അല്ലെങ്കിൽ ഈ എൻഡിൽ 45 ഡിഗ്രി വരക്കാം. ഏത് എൻഡിൽ വേണമെങ്കിലും നമുക്ക് 45 ഡിഗ്രി വരയ്ക്കാം, കുഴപ്പമില്ലല്ലോ. ഞാൻ ആദ്യം നമ്മൾ ചിന്തിച്ച പോലെ ചിന്തിക്കണം. എന്താണ്, ഏത് സെറ്റ് സ്ക്വയറിലാണ് 45 ഡിഗ്രി ഉള്ളത്? ഈ സെറ്റ് സ്ക്വയറിലാണോ അതോ ഈ സെറ്റ് സ്ക്വയറിലാണോ 45 ഡിഗ്രി ഉള്ളത്? ആ, ഈ സെറ്റ് സ്ക്വയറിൽ നമുക്കറിയാം, ഈ സെറ്റ് സ്ക്വയറിൽ ഇവിടെ 90 ഇവിടെ 30 ഇപ്പുറത്ത് അങ്ങനെ ലാസ്റ്റിൽ 60 ആണുള്ളത്. 45 എവിടെയുള്ളത്? ഇവിടെ 90 ഉണ്ട്, ആ ഇവിടെ ഇരിക്കുന്നതാണ് 45 എന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ആ സെറ്റ് സ്ക്വയറിനിങ് എടുക്കണം. സെറ്റ് സ്ക്വയറിനെടുത്ത് നമുക്ക് ഈ പോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതിയോ? പോരാ. ഏത് എൻഡ് പോയിൻ്റിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ എൻഡ് പോയിൻ്റിൽ നമ്മുടെ കോണളവ് ചേർത്ത് വെക്കണം. നോക്കിക്കേ, ഞാനിപ്പോൾ ഈ എൻഡ് പോയിൻ്റിലാണതാ, ഈ എൻഡ് പോയിൻ്റിലാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സെറ്റ് സ്ക്വയറിനെടുത്തു, നേരെ വട്ടം കറക്കി, നേരെ തിരിച്ച് എവിടെ ചേർത്ത് വെക്കണം? ഇതാ എൻ്റെ ഈ കോണിൽ ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചില്ലേ, ഇതുപോലെ ചേർത്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ വരച്ചതുപോലെ കൃത്യമായിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ, ഇതിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം. ഇതാ 45 ഡിഗ്രി വരച്ചില്ലേ. ഇത് നിങ്ങൾ നോക്കിയേ, ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇപ്പോൾ വരച്ചിരിക്കുന്ന അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? 45 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഈ സെറ്റ് സ്ക്വയറിങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് 45 ഡിഗ്രി കാണാൻ സാധിക്കും. ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ വരയ്ക്കുന്നത്. ഏത് അളവ് തന്നു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. 60 തന്നു കഴിഞ്ഞാലും, 30 തന്നു കഴിഞ്ഞാലും, പിന്നെയോ 45 തന്നു കഴിഞ്ഞാലും, 90 തന്നു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം. 90 എങ്ങനെയാണ് വരയ്ക്കുന്നത് അതും കൂടി നമുക്ക് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. എങ്ങനെയാണ് ഇപ്പോൾ 90 വരയ്ക്കുക? ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. എങ്ങനെയാണ് നമ്മളിപ്പോൾ 90 വരയ്ക്കുക? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും 90 വരയ്ക്കുക? 90 ഡിഗ്രി വരക്കാനാണ് നമ്മളോട് പറഞ്ഞത്. 90 ഡിഗ്രി വരക്കണം. എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കണം, 90 ഡിഗ്രി വരക്കണമെങ്കിൽ ഏത് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം? ആദ്യത്തെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണോ അതോ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണോ? ആ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 90 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ് അല്ലേ. ഏത് സെറ്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും അതിൽ 90 ഡിഗ്രി കാണാം. അതാ ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് ചെരിഞ്ഞു പോയല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ദെൻ ഏത് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം, കാരണം രണ്ടിലും 90 ഡിഗ്രി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ സെറ്റ് സ്ക്വയറാണ് ഉപയോഗിക്കുന്നത്. ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 90 ഡിഗ്രി വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഈ എൻഡിലാണ്, ഇത് ഈ ഫസ്റ്റ് കാണുന്ന ഈ എൻഡിലാണ് 90 ഡിഗ്രി വരക്കുന്നത് എങ്കിൽ ഞാൻ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഏത് എൻഡിലാണോ വരക്കേണ്ടത്, എത്ര ആംഗിളാണോ വരക്കേണ്ടത്, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ 90 ഡിഗ്രി ഞാൻ ആ എൻഡിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്നത് പോലെ താഴോട്ടേക്ക് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ കിട്ടി എത്ര ഡിഗ്രി കിട്ടി? 90 ഡിഗ്രി കിട്ടി. 90 ഡിഗ്രി നമ്മൾ ഈ എൽ ഷേപ്പിലാണേ മാർക്ക് ചെയ്യാം. ബാക്കി ആംഗിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്യുന്നത്. ഒരു കോണുണ്ട് എങ്കിൽ ആ കോൺ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. കൃത്യമായിട്ട് 90 ആണെങ്കിൽ ഈ രീതിയിലാണ്, എൽ ഷേപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത കോണുകളെല്ലാം ഈ പറയുന്ന റാ ഷേപ്പിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഇത് ഈ കാര്യം പറയാം. ഇപ്പം 90 ഡിഗ്രി വരച്ചില്ലേ. എന്താ, ഞാൻ ഈ എൻഡ് പോയിൻ്റിൽ 90 ഡിഗ്രി വരച്ചു. ഇനി നിങ്ങൾ നോക്കി, ഈ എൻഡിലല്ല, ഞാൻ എനിക്ക് നേരെ ഓപ്പോസിറ്റ് എൻഡിൽ, ഇതാ ഈ ഭാഗത്താണ് 90 ഡിഗ്രി വരക്കേണ്ടത് എങ്കിൽ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ സെറ്റ് സ്ക്വയറിനെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതിയോ? നോ, അങ്ങനെ വെക്കുന്നത് തെറ്റാണ്. ഈ എൻഡ് പോയിൻ്റിലാണ് നമുക്ക് വരക്കേണ്ടത് എങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയറിനെ നേരെ തിരിക്കുക. നേരെ തിരിച്ചിട്ട് വേണം ഇതുപോലെ ചേർത്ത് വെക്കുക.
ചേർത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ വരക്കുക. ഇത് ഇവിടുത്തേക്ക് കൃത്യമായിട്ട് വരക്കുക. ക്ലിയറായോ? അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ കൃത്യമായിട്ട് ഒരു 90 ഡിഗ്രിയുടെ ആംഗിള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾസ് വരയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും വരയ്ക്കാൻ അറിയുന്നത്. ഇത് വെച്ചിട്ടാണ് എല്ലാ ഷേപ്പുകളും വരയ്ക്കുന്നത്. 60 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും 30 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ നമുക്കറിയാവുന്ന ആംഗിളുകൾ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇനി നമ്മുടെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രണ്ട് ആംഗിള് നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യണം. രണ്ട് ആംഗിള് നമുക്ക് ഒരുമിച്ച് വരക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. ഞാൻ കാണിക്കാം, ഒരു മിനിറ്റ് ഒന്ന് മായ്ച്ചു കളയട്ടെ. ഇപ്പോൾ രണ്ട് ആംഗിള് നമുക്ക് ഒരുമിച്ച് വരയ്ക്കണം. ഉദാഹരണമായിട്ട് തേർട്ടി ഡിഗ്രിയെയും പ്ലസ് 90 ഡിഗ്രിയെയും ഒരുമിച്ച് വരയ്ക്കണം. എന്ത് ചെയ്യും? 30 ഡിഗ്രിയും 90 ഡിഗ്രിയും ഒരുമിച്ച് വരയ്ക്കണം. എന്ത് ചെയ്യും? എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ 30 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് സെറ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. ഈ സെറ്റ് സ്ക്വയറിലാണോ അതോ ഈ സെറ്റ് സ്ക്വയറിലാണോ? ആ ഈ സെറ്റ് സ്ക്വയറിലാണെന്ന് നമുക്കറിയാം. ഇവിടെയുള്ള ഈ കുഞ്ഞനാംഗിളാണ് 30 ഡിഗ്രി. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു. ദെൻ അടുത്ത പരിപാടി എന്താണ്? ഏത് എൻഡിലാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിക്കണം. ഈ എൻഡിലാണോ വരയ്ക്കുന്നത് അതോ ഈ എൻഡിലാണോ വരയ്ക്കുന്നത്? ഏത് എൻഡിലാണ് വരയ്ക്കുന്നത്? ഞാനിപ്പം ഈ എൻഡിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? 30 ഡിഗ്രി എടുത്തിട്ട് ഈ എൻഡിൽ കൊണ്ടുവയ്ക്കണം അല്ലേ? അപ്പം ഞാൻ എൻ്റെ സെറ്റ് സ്ക്വയർ എടുത്തു, 30 ഡിഗ്രി കൃത്യമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. കൃത്യമായിട്ട് ചേർത്ത് വെക്കണേ, വരയായിട്ട് ചേർത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ വരയ്ക്കണം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 30 ഡിഗ്രി ആംഗിള് കൃത്യമായിട്ട് വരയ്ക്കുക. ഓക്കെ, ആ പോയിൻ്റിലേക്ക് കൃത്യമായിട്ട് വരയ്ക്കണം. ഞാനിപ്പോൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ വരക്കുന്നതുകൊണ്ട് കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരക്കുമ്പോഴേ കൃത്യമായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ 30 ഡിഗ്രി റെഡി ആയിട്ടുണ്ടല്ലേ. ഓക്കെ, എൻ്റെ 30 ഡിഗ്രി ഓൾറെഡി റെഡിയായി. ഇനി എനിക്ക് ആരെയാണ് വേണ്ടത്? ഇനി 90 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത് അല്ലേ. എവിടെയാണ് 90 ഡിഗ്രി ഉള്ളത്? രണ്ട് സെറ്റ് സ്ക്വയറിലും ഈ സെറ്റ് സ്ക്വയറിലും ഈ സെറ്റ് സ്ക്വയറിലും 90 ഡിഗ്രി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം 90 ഡിഗ്രി വരയ്ക്കാൻ. 90 ഡിഗ്രി എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? നിങ്ങൾ നോക്കിയേ, 90 ഡിഗ്രി വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന്, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ആണോ? അല്ല, ഇവിടെ ഒരു പുതിയ വര വന്നിട്ടുണ്ടല്ലേ. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും, ഇതിലേത് പോയിൻറ്റിലാണ് 90 ഡിഗ്രി നമ്മൾ വരയ്ക്കുക? ഇവിടെ തന്നെ ഈ പോയിൻ്റിൽ തന്നെ നമ്മൾ 90 ഡിഗ്രി വരയ്ക്കണം. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി 30 ഡിഗ്രി ആദ്യമേ വരച്ചു വെച്ചു. 30 ഡിഗ്രി നമ്മൾ വരച്ചു, ഇനി 90 ആണ് വരയ്ക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് സ്ക്വയർ, ഏത് സെറ്റ് സ്ക്വയർ വേണമെങ്കിൽ എടുക്കാം. ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. ഞാൻ തൽക്കാലം ഇതെടുക്കുകയാണ്, 40x45 90 സെറ്റ് സ്ക്വയർ എടുത്തു. എന്നിട്ടോ ഇവിടെയല്ലേ, ഇതല്ലേ നമ്മുടെ ആംഗിൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച സ്ഥലം, എൻഡ് പോയിൻ്റ്. ഈ എൻഡ് പോയിൻ്റിലേക്ക് ഞാൻ എൻ്റെ 90 ഡിഗ്രി ചേർത്ത് വെക്കുകയാണ്. 90 ഡിഗ്രി ചേർത്ത് വെച്ചു. പക്ഷേ നിങ്ങൾ നോക്കി, ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്? അല്ല, കാരണം ഇത് ഓൾറെഡി 30 ഡിഗ്രി നമ്മൾ വരച്ച് വെച്ചാണ്. അപ്പോൾ ഇവിടെ ഇനി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ചെരിച്ചിട്ട് ഇവിടെ ഇവിടേക്ക് നമ്മൾ 90 ഡിഗ്രി ഇങ്ങനെ ചേർത്ത് വെക്കണം. ഇതാ രണ്ടാമത് വരച്ച വരയുടെ മുകളിലാണ് അടുത്ത 90 ഡിഗ്രി നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് ചേർത്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ വര വരയ്ക്കണം. ഇതാ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കൃത്യമായിട്ട് 90 ഡിഗ്രി വരയ്ക്കണം. നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ നമ്മൾ 90 ഡിഗ്രി വരച്ചു. 90 ഡിഗ്രി എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലേ, സ്ക്വയർ പോലെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ഇതെത്രയാണ്?
തേർട്ടി ഡിഗ്രി. അപ്പോൾ ഇതെത്രയാണ്? 90 ഡിഗ്രി. ഇങ്ങനെയാണ് രണ്ട് ആംഗിള് ജോയിൻ ചെയ്തിട്ട് ഒരുമിച്ച് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് സെറ്റ് സ്ക്വയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിൽ ആംഗിൾസ് പഠിക്കണം. സെറ്റ് സ്ക്വയറിലെ ആംഗിൾസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ വരച്ച് പഠിക്കുക. ദെൻ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കുത്തനിള വരകളും അതുപോലെ തന്നെ ആംഗിളുകളൊക്കെ വരയ്ക്കുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ക്ലാസ് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളറിയുന്ന സുഹൃത്തുക്കൾ തന്നെ ഉണ്ടാവില്ലേ, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.